നമസ്കാരം. ഇനിയുള്ള ദിവസങ്ങൾ വിദ്യാർത്ഥികളുടെ സെൻഡ് ഓഫിന്റെ ദിനങ്ങളാണ്. വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാലയ ജീവിതത്തിന്റെ അവസാനത്തെ ദിവസത്തെ ആഘോഷമാക്കുന്നത് ഇന്ന് തുടങ്ങിയ ഒരു സമ്പ്രദായമല്ല, കാലങ്ങളായി തുടരുന്ന ഒരു സമ്പ്രദായമാണ്. പക്ഷേ കാലങ്ങൾ കടന്നു പോകുമ്പോൾ സമ്പ്രദായങ്ങൾക്കും ആഘോഷങ്ങൾക്കും പലവിധ മാറ്റങ്ങളും വന്നു ചേർന്നു. ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകേണ്ട സെൻഡ് ഓഫ് ദിനം ഇന്ന് ദുഃഖത്തിന്റെയും ഭീകരതയുടെയും അടയാളങ്ങളായി മാറുകയാണ്. വേറെ കാർ ആക്സിഡന്റ് ആയിന് സണ്ടപ്പിന് വന്ന പ്ലസ് ടുവിന്റെ പിള്ളേര്, ഇന്ന് സണ്ടപ്പല്ല കാസർഗോഡ് നിന്ന് വന്ന പിള്ളേരല്ല, നമ്മളവിടെ ബൈക്ക് കെട്ടിയിൽ കോട്ടിയെടുക്ക റസാക്കിന്റെ പറഞ്ഞ താത്ത് മാങ്ങാന്റെ മരത്തിലേക്ക് കുത്തിയിട്ട് വണ്ടി തിരിഞ്ഞിട്ട് വണ്ടി പൊടി പൊടിയായി. ഒരു പെണ്ണ് കിടാവുണ്ടായി, ഒരു പെണ്ണ് കിടാന്റെ ബോധം കെട്ടിട്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ടായി. പിന്നെ ഒരു ആണ് കിടാൻ നിഞ്ഞോം പോലെ വന്നു അതിനും ചാത്രയാക്കി ഇട്ടിട്ട്. റോഡിലൂടെ പൊതുജനങ്ങളെ അപ്പാടെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള മത്സര ഓട്ടങ്ങൾ, ഇത്തരം മത്സര ഓട്ടങ്ങളിലൂടെ ചിലരുടെയെങ്കിലും ജീവൻ നഷ്ടമാകാൻ കാരണമായിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ഇത്തരം അടഹാസങ്ങൾക്കിടയിൽ പരിക്കേൽക്കുന്ന പല വിദ്യാർത്ഥികളും പിന്നീടൊരിക്കലും കിടക്കയിൽ നിന്ന് ഒന്ന് എണീക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള നിത്യ കിടപ്പ് രോഗികളായി മാറിയിട്ടുണ്ട്. മാത്രമല്ല, പല കുടുംബങ്ങളുടെയും ജീവിതം താളം തെറ്റിക്കാനും ഇത്തരം സെൻഡ് ഓഫുകൾ കാരണമായിട്ടുണ്ട്. രാജ്യത്ത് നടക്കുന്ന സെൻഡ് ഓഫുകളെ അപ്പാടെ തള്ളിക്കളയുന്ന, അപ്പാടെ തിരസ്കരിക്കുന്ന, അപ്പാടെ മോശമാക്കുന്ന അഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പലതും അത്തരം കാരണങ്ങളായിട്ടുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. കാസർഗോഡ് DYSP പ്രത്യേക അറിയിപ്പ് ഇങ്ങനെയാണ്. സ്കൂൾ അധികൃതരുടെ അനുവാദമില്ലാത്ത റിസോർട്ടുകളിലും ഹോട്ടലുകളിലും നടക്കുന്ന സെൻഡ് ഓഫുകൾ അനുവദിക്കാൻ സാധിക്കില്ല. മാത്രമല്ല, ഇത്തരം റിസോർട്ടുകളും ഹോട്ടലുകളും രക്ഷിതാക്കളുടെയോ സ്കൂൾ അധികൃതരുടെയോ നിർദ്ദേശമില്ലാതെ അവർക്ക് സ്പേസും നൽകാൻ പാടില്ല എന്ന കൃത്യമായി തന്നെ DYSP പറയുന്നുണ്ട്. ഇവിടെ വെച്ച് ഇല്ലീഗലായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി നടന്നാൽ തീർച്ചയായും ഇത്തരം ഹോട്ടൽ ഉടമകളും റിസോർട്ട് ഉടമകളും ഉത്തരം പറയേണ്ടി വരുമെന്നും DYSP ഓർമ്മിപ്പിച്ചു. വാഹനങ്ങളിൽ നടത്തുന്ന ആഭാസ പ്രകടനങ്ങൾ ഒരു രീതിയിലും അനുവദിക്കില്ലെന്നും, വാഹന ഉടമകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും, ആര് വന്ന് കരഞ്ഞു പിടിച്ചു പറഞ്ഞാലും അത്തരം കേസുകളിൽ നിന്നും പിന്നോട്ട് പോകില്ലെന്ന് കാസർഗോഡ് DYSP വ്യക്തമാക്കിയിരിക്കുകയാണ്. ലൈസൻസ് ഇല്ലാത്ത കുട്ടികൾക്ക് വാഹനം വാടകയ്ക്ക് നൽകിയാൽ ആ വാഹനം പിടിച്ചടക്കുന്നതടക്കമുള്ള കടുത്ത നടപടി തന്നെ വാഹന ഉടമകൾ നേരിടേണ്ടി വരുമെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രവാസികളായ രക്ഷിതാക്കളോട് പ്രത്യേകം ഓർമ്മിക്കുകയാണ്, നിങ്ങൾ നാട്ടിൽ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന വാഹനം നിങ്ങളുടെ അനുവാദമില്ലാത്ത, വീട്ടുകാരുടെ അനുവാദമില്ലാത്ത കുട്ടികൾ എടുത്തുകൊണ്ടു പോയാലും ആ വാഹനം നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആ വാഹനത്തിൽ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ലൈസൻസ് ഇല്ല എന്നുള്ള ഒറ്റ ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം താറുമാറാകാനുള്ള സാമ്പത്തിക ബാധ്യതയിലേക്ക് നിങ്ങൾ കടന്നു പോകുമെന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കും, ഇതൊരു സദാചാര കുരുപൊട്ടലല്ലേ? ഒരിക്കലുമല്ല, ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും നേരിട്ട് കണ്ട ഒരാളെന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ഇത്തരം ആഘോഷങ്ങൾ എല്ലാവർക്കും ഉൾക്കൊള്ളാവും കഴിയുന്ന രീതിയിൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ രക്ഷിതാക്കൾക്കെങ്കിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ ആഘോഷിക്കുക എന്നും ഓർമ്മകൾ നിലനിൽക്കാനുള്ള അവസരമാക്കി ഈ ഒരു സെൻഡ് ഓഫിനെ നിങ്ങൾ മാറ്റുക. പകരം ചണ്ടടിക്കുക, റോഡിൽ ഭീഷണിപ്പെടുത്തുക, വാഹന തടസ്സം ഉണ്ടാക്കുക, ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുക, അതല്ല സെൻഡ് ഓഫ്. സെൻഡ് ഓഫിന് ഒരു മാന്യതയുണ്ട്, അത് എന്നും ഓർമ്മിക്കാനുള്ള ഒരു ദിനം കൂടിയാണെന്ന് മറക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.